السلام عليكم ورحمة الله وبركاته. حديث كلاس آيرتي مونة بمانا پر امام بخاري مسلم رضي الله عنهما ريبورت سيدنا حديث عن ابي عبد الرحمن زيد بن خالد الجهني رضي الله عنه من نبيدنا قال ابدن برنو قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم تنگل پرنجي ريكونا من جهز غازيا في سبيل الله الله ان مارغتل യുദ്ധം ചെയ്യുന്ന ആളെ അദ്ദേഹത്തിന് വേണ്ട എല്ലാം ഒരുക്കി കൊടുത്താൽ ഫഖദ് ഗസ നിക്ഷേമം അവൻ യുദ്ധം ചെയ്ത പ്രതിഫലം അവന് ലഭിക്കും. അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള യോദ്ധാവ് അത് ഏത് നിലക്കുള്ള യോദ്ധാവാണെങ്കിലും അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ എൽമു പഠിക്കാൻ വേണ്ടി പോകുന്ന മുതാലിം ദുർസ് നടത്തുന്ന ഉസ്താദ് അതുപോലെ തന്നെ ദുർസിന് വേണ്ട സ്ഥാപനം ദുർസ് ഉണ്ടാക്കുക അതുപോലെ മദ്രസ പള്ളി ഇത്തരം ദീനി കാര്യങ്ങളൊക്കെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തരം ദീനി കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചവരെ കൂടെ നിന്നാൽ അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുത്താൽ ഫഖദ് ഗസാവനും അതുപോലെ ആ ജിഹാദ് ചെയ്ത് പരിശ്രമിച്ച പ്രതിഫലം അവനും ലഭിക്കും. വമൻ ഖലഫ ഗാസിയൻ ഫി അഹ്ലിഹി, ഇത്തരം യുദ്ധത്തിന് വേണ്ടി ദീനി കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ അവൻ്റെ അഹ്ലികാരിൽ ആരെങ്കിലും പകരം നിന്നാൽ, ഖൈറിന് എന്തെങ്കിലും നന്മ കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അതല്ലെങ്കിൽ പ്രായമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അവരെ പരിചരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ വീട്ടിൽ അഹ്ലുകാരിൽ അവന് ആരെങ്കിലും പകരം നിന്നാൽ ഫഖദ് ഗസ, നിക്ഷയം അവനും ഈ പ്രതിഫലം ഇവൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലം അവനും ലഭിക്കും, യോദ്ധാവിൻ്റെ പ്രതിഫലം അവനും ലഭിക്കും. ഈ ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. ദീനി കാര്യങ്ങൾ മുന്നിട്ട് ഇറങ്ങുന്നവരെ കൂടെ നാം നിന്നുകൊടുത്താൽ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് വേണ്ട ഹെൽപ്പ് ആരെങ്കിലും ചെയ്തു കൊടുത്താൽ അത്തരം ചെയ്യുന്നവൻ്റെ അതേ പ്രതിഫലം ഒട്ടും കുറയാതെ നമുക്കും ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം ദീനി കാര്യങ്ങളിലും ദീനിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളുകൾ, ദീനിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ അവരെ കൂടെ നിൽക്കാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.